ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. കർത്താവിൻ്റെ വചനം ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട്. കേട്ടാൽ പോരാ, ആ വചനം നമ്മുടെ ഹൃദയത്തിൽ സ്വന്തമാക്കണം. ആ വചനം നമ്മുടെ ഹൃദയത്തിൽ മാംസം ധരിക്കണം. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം, ആത്മാവ് ജീവനുമായ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ മാംസം ധരിക്കുകയും ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നിരന്തരമായ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യണം. നിയമാവർത്തനം 32-ാം അധ്യായത്തിൻ്റെ 39-40 വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ഇതാ ഞാനാണ്, ഞാൻ മാത്രമാണ് ദൈവം. ദൈവം പറയുക, ഞാനാണ്, ഞാൻ മാത്രമാണ് ദൈവം. ഞാനല്ലാതെ വേറെ മറ്റൊരു ദൈവമില്ല. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ തന്നെ. മരണത്തിൻ്റെ മേലും ജീവന്റെ മേലും അധികാരമുള്ളവൻ ഞാനാണ്. ഞാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. മുറിവേൽപ്പിക്കുന്നത് ഞാൻ തന്നെ. ഞാൻ അറിയാതെ ആരും മുറിവേൽക്കുന്നില്ല. മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ആത്മീയമായിട്ടോ ആരും മുറിവേൽക്കുന്നില്ല. ഏത് മുറിവിനെയും, മനസ്സിൻ്റെയോ ശരീരത്തിൻ്റെയോ മുറിവിനെ സുഖപ്പെടുത്തുവാൻ കർത്താവിന് സാധിക്കും. മുറിവേൽപ്പിക്കുന്നത് ഞാനാണ്, സുഖപ്പെടുത്തുന്നത് ഞാൻ. നിന്റെ രോഗം എത്ര മാരകമായിക്കൊള്ളട്ടെ, എത്ര വലുതുമായിക്കൊള്ളട്ടെ, വൈദ്യശാസ്ത്രം കൈവിട്ട അവസ്ഥയിലാണെങ്കിലും ശരി, നിന്റെ രോഗത്തെ സുഖപ്പെടുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് സാധിക്കും. അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ്. എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുക ആർക്കും സാധ്യമല്ല. കർത്താവിനെ കബളിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. അവിടുത്തെ കരങ്ങളിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ദൈവത്തിൻ്റെ നീതി ന്യായത്തിൻ്റെ മുൻപിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അവിടുന്ന് നീതിയോടെ വിധിക്കുന്നവനാ, കരുണ കാണിക്കുന്നവനാ. ഇതാ സ്വർഗത്തിലേക്ക് കരമുയർത്തി ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാനാണ് എന്നേക്കും ജീവിക്കുന്നവൻ. കർത്താവ് പറയുക, ഞാൻ സ്വർഗത്തിലേക്ക് കരമുയർത്തി പ്രഖ്യാപിക്കുന്നു, ഞാനാണ് എന്നേക്കും ജീവിക്കുന്ന ദൈവം. ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയായ ദൈവം കർത്താവായ യേശു ക്രിസ്തു. ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. ആ മനുഷ്യൻ പൂർണ്ണതയുമായിരുന്നു. അവൻ കർത്താവായ യേശു ക്രിസ്തു. അവിടുന്ന് പറയുകയാണ്, കരമുയർത്തി പ്രഖ്യാപിക്കുന്നു, ഞാനാണ് ദൈവം. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. എല്ലാറ്റിൻ്റെയും ഉടയവൻ ഞാൻ തന്നെയാണ്. എൻ്റെ കൈകളിൽ നിന്ന് ആർക്കും രക്ഷപ്പെടുക സാധ്യമല്ല. ഹല്ലേലൂയ. ആർക്കും കർത്താവിനെ കബളിപ്പിക്കാനായിട്ടാവില്ല. അവൻ ജീവിക്കുന്ന ദൈവമാ. അവിടുത്തെ കരങ്ങളിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. യേശുവേ, ഞങ്ങളുടെ കരുണയാകണം, ഞങ്ങളുടെ രോഗങ്ങളെ അങ്ങ് സൗഖ്യമാക്കണം. മുറിവേൽപ്പിക്കുന്നത്, മുറിവ് വെച്ച് കെട്ടുന്നത് അങ്ങാണ്, സുഖപ്പെടുത്തുന്നതും അങ്ങ് തന്നെയാണ്. ഞങ്ങൾക്ക് സൗഖ്യം നൽകണം. ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യം വേണം, ഞങ്ങളുടെ മനസ്സിന് സൗഖ്യം വേണം, ആത്മാവിന് സൗഖ്യം വേണം. എല്ലാ മേഖലയിലും വലിയൊരു സൗഖ്യം ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ആഴമായ മുറിവുകളെ ഈ പ്രഭാതത്തിൽ കർത്താവേ അങ്ങ് സൗഖ്യമാക്കി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ.